നമസ്കാരം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായക യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? രാഷ്ട്രീയ തലത്തിലേറെ ചർച്ചയായ ഈ വിട്ടുനിൽക്കലിന് കാരണങ്ങൾ പലതാണ്. ഇന്ത്യ സഖ്യത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനാണ് മമതയുടെ നീക്കമെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നാണ് മുന്നണി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത്. ബംഗാളിൽ പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല കോൺഗ്രസും സി പി എമ്മും. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് ചേരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ മമത പങ്കെടുക്കുന്നില്ല. മമതയുടെ അടിക്കടി മാറുന്ന പ്രസ്താവനകളും നിലപാടുകളും സഖ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മമതയ്ക്ക് മോദിയെ പേടിയാണെന്നും ഒത്തുതീർപ്പിന് വഴങ്ങുന്നതായും രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നു. ബി ജെ പിയെ എതിർക്കുന്നത് താൻ മാത്രമാണെന്ന് മമതയും അവകാശപ്പെടുന്നു. വിട്ടുനിൽക്കുന്നതിന് കാരണം ചുഴലിക്കാറ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ കുറച്ച് യോഗങ്ങളിൽ മമത പങ്കെടുത്തിട്ടില്ല, പ്രതിനിധികളെ അയക്കുകയായിരുന്നു. ഒന്നാം തീയതി കൊൽക്കത്തയിൽ തെരഞ്ഞെടുപ്പുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഇക്കാരണത്താൽ പങ്കെടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ദിവസം സ്വന്തം വീട്ടിലിരുന്നാണ് മമത കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നതും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണമായി തൃണമൂൽ പറയുന്നു. ഇന്ത്യ മുന്നണി എന്ന പേരിട്ട നേതാവാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മമത മുന്നണിയുമായി അത്ര യോജിപ്പിലല്ല. ബംഗാളിൽ 41 സീറ്റിൽ ഒറ്റയ്ക്കാണ് തൃണമൂൽ മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിലും ഡൽഹിയിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ കോൺഗ്രസിന് മമതയുടെ നിലപാട് തിരിച്ചടിയായി. കോൺഗ്രസിന് കൊൽക്കത്തയിലെ സീറ്റ് വിഭജനത്തിൽ തൃപ്തിയില്ലായിരുന്നു. അവർ സി പി എമ്മിനൊപ്പം ചേർന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും ബംഗാളിലെ ഇന്ത്യ സഖ്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഇല്ലെന്ന് മമത തുറന്നു പറഞ്ഞു. മോദിയെ മമതയ്ക്ക് പേടിയാണെന്നായിരുന്നു ഇരു പാർട്ടികളുടെയും ആരോപണം. മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമെന്ന് മമത പേടിക്കുന്നതായും എതിരാളികൾ ആരോപണം ഉയർത്തുന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷം ദുരൂഹത നിറഞ്ഞതാണ് മമതയുടെ പ്രവർത്തന രീതി. ഇത് മമതയുടെ സ്വാഭാവിക രീതി തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട്. ബി ജെ പി എതിർക്കുന്ന ഏക പാർട്ടി തൃണമൂൽ എന്നാണ് മമതയുടെ പ്രചാരണം. ഇന്ത്യ മുന്നണി മികച്ച പ്രകടനം നടത്തിയാൽ പാർട്ടി നേതാവാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ആരാകും എന്നുള്ള ഈ ചോദ്യം അടുത്ത ദിവസങ്ങളിൽ സഖ്യത്തിൽ ചർച്ചയിലുണ്ട്. പ്രധാനമന്ത്രി പദത്തിൽ മമതയ്ക്ക് നോട്ടമുണ്ട്. കേന്ദ്രത്തിലേക്ക് മാറിയാൽ പാർട്ടിക്ക് ബംഗാളിലുള്ള കരുത്ത് ചോരുമെന്നതും ആശങ്കയാണ്. ഇന്ത്യ സഖ്യത്തിൽ തർക്കം രൂപപ്പെട്ടതോടെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായ മല്ലികാർജുൻ ഖാർഗെ, ശരത് പവാർ, നവീൻ പട്നായിക് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നതും മമതയ്ക്ക് എതിർപ്പുണ്ടാക്കുന്നു. കൂടാതെ അരവിന്ദ് കെജ്രിവാളിനും സമാജ്വാദി പാർട്ടി നേതാവ് അഭിഷേക് യാദവിനും ഇന്ത്യ മുന്നണിയിൽ കിട്ടുന്ന സ്വീകാര്യതയിൽ മമതയ്ക്ക് ആശങ്കയുണ്ട്. പ്രധാനമന്ത്രി പദവിയിലാണ് മമതയുടെ കണ്ണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന മുന്നേറ്റവും സ്വന്തം പാർട്ടിക്ക് കിട്ടുന്ന സീറ്റുകളും വിലയിരുത്തി തീരുമാനമെടുക്കാനാണ് തൃണമൂൽ നീക്കം. അതുവരെ ആരെയും പിണക്കാൻ മമത ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയും മമതയെ പിണക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നില്ല. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് ചേരുന്ന ഇന്ത്യ സഖ്യം യോഗത്തിൽ വിട്ടുനിൽക്കേണ്ടി വരുന്നതിലെ അസൗകര്യവും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ടെന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത്.